മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് പോയാലോ? എന്തായാലും ഈ അവർ അധികമുള്ള ഇടമാണ് എറണാകുളം മണ്ഡലം. മത്സ്യ മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഏത് തരത്തിലാണ് നോക്കാം. തീരപ്രദേശ മണ്ഡലമായിട്ടുള്ള എറണാകുളത്ത് ഈ മീനില്ലാതെ നമുക്കെന്താ ആഘോഷം? അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മീൻ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അടിപൊളിയായിരിക്കും. UDF 2020 അടിക്കും. കേരളത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലുള്ളൂ, കേന്ദ്രത്തിൽ. പിന്നെ 100%, 190,000 വോട്ടായിരുന്നെങ്കിൽ ഇത് 200,000 മറികടക്കാൻ ചാൻസ് ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ് CPM മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിനെ അംഗീകരിക്കാനും മടി. അതുകൊണ്ടാണ് പറയുന്നത് ഹൈബി ഈഡൻ ഇന്ത്യൻ പാർലമെന്റിൽ 200,000 വോട്ടിൽ ഉപരി ഭൂരിപക്ഷത്തിൽ കയറും. ഇലക്ഷനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. വോട്ടില്ല, നിരോധിച്ച ഇല്ല, പ്രതിഷേധം. നമുക്കൊന്നും പറയാനില്ല. കള്ള രാഷ്ട്രീയം എല്ലായിടത്തും കണക്കന്നല്ലേ ജനങ്ങളെ പരിചയം വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നത് BJP ആയിരിക്കും ഓവറോൾ ഇതിൽ വീണ്ടും വരുന്നത്. അമ്മച്ചിക്ക് എന്താ ഒരാവശ്യം? ആരെ അയച്ചാലും കമ്മൂർഷി അയച്ചാലും കോൺഗ്രസ്, ഞങ്ങൾ ഇപ്പോഴും ഈ പണി തന്നെ എടുക്കണം. വോട്ട് പിന്നെ ഞങ്ങൾ ചെയ്യില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യും. കേരളത്തിൽ എന്തായാലും ഒരു ദോഷം കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കേന്ദ്രത്തിലേട്ടാ BJP ചാൻസ് ഉണ്ട്. BJP വരണം, നല്ലത് വരും. തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് എന്ത് ഫലം? അവരുടെ പോക്കറ്റ് ഇതേ നിറയുള്ളു. സാധാരണക്കാരെന്ന് ഇവിടെ ജോലിയെടുത്ത് തന്നെ ഈ വേല എടുത്ത് തന്നെ തിന്നണം. ഒരു കച്ചവട മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഒരു പരിഗണന പോലും സർക്കാർ ഞങ്ങൾക്ക് തന്നിരുന്നില്ല. മൊത്തത്തിന് കോൺഗ്രസ് സർക്കാർ ഭൂരിപക്ഷം. കേന്ദ്രത്തിന് BJP താഴെ പോകൂല ഉറപ്പാണ്. തെരഞ്ഞെടുപ്പില് എറണാകുളത്ത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ നമ്മക്കൊന്നും ഇല്ല, ഒരു പെൻഷനും ഇല്ല. ഹൈബിയും ഷൈൻ ടീച്ചറും ഒക്കെയാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം? ഞാൻ മത്സരത്തിൽ ഇന്ത്യ വോട്ട് ചെയ്യോ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത്? ഇന്ത്യ വോട്ടായിരിക്കണമെന്ന് നിങ്ങളോടുള്ള അഭിപ്രായം പറയണ്ട. വോട്ട് ചെയ്യേണ്ട കാര്യം മൗനം, അവരവരുടെ മൗന അവകാശമാണ്. അത് പുറത്തറിയിക്കേണ്ട ആവശ്യമില്ല. ലോക്സഭയിൽ ഒരു 7 സീറ്റ് LDF പിടിക്കും. എന്റെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെ, ഏതൊക്കെ സീറ്റ്? എഴുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പിടിക്കും, തിരുവനന്തപുരം പിടിക്കും, പിന്നെ വടകര പിടിക്കും, പാലക്കാട് പിടിക്കും, മാവേലിക്കര, എറണാകുളത്ത് കട്ടക്കട്ടക്ക് വരുവാണ്ട്. കേന്ദ്രത്തിൽ പറയാൻ പറ്റാതെ BJP ആയിരിക്കും. എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വളരെ സജീവമാണ്. ഈ മാർക്കറ്റിൽ പോലും ഈ കച്ചവടത്തിനിടയിലും തെരഞ്ഞെടുപ്പ് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനാണ് ഇവിടെ കൊച്ചിയിൽ വലിയ മുൻതൂക്കം ഇവർ കൽപ്പിക്കുന്നത്. ക്യാമറമാൻ ഗോവിന്ദിനൊപ്പം ATS ശ്രീ, കേരള വിഷൻ ന്യൂസ്.